ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഓണസദ്യയിലൊക്കെ വിളമ്പം പറ്റുന്ന നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്, ഡേറ്റ്സ് വെച്ചുള്ള പുളിയിഞ്ചി. അപ്പോൾ ഒട്ടും വഹിക്കേണ്ട, വീഡിയോ ഇട്ടടക്കാം. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂടായ എണ്ണയിലോട്ട് നമ്മളതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ 1/4 കപ്പും 1 ടേബിൾ സ്പൂണും ഉണ്ട്. അപ്പോൾ അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്നെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 4 ചെറിയ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുന്നത് പോലെ, നമ്മൾ സാധാരണ പുളി ഇഞ്ചി ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നില്ല. അതായത് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആവുന്നത് വരെ ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് സമയമെടുക്കും ഇതിൻ്റെ ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിഞ്ചിത ഏകദേശം ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. മൊത്തത്തിലങ്ങ് ക്രിസ്പി ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഫ്ലെയിം മീഡിയം ടു ലോ ആ ഒരു രീതിയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. പിഞ്ചി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ആ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാം കേട്ടോ. അതിനുശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു റോസ് മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പം വളരെ ചെറിയൊരു അളവിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും മാത്രം ഇഞ്ചി ഉള്ളത്. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ സാധനത്തിൻ്റെയും 2x ഓ അല്ലെങ്കിൽ 3x ഓ ഒക്കെ ആയിട്ട് എടുത്താൽ മതി ക്വാണ്ടിറ്റി. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റോസ് മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. നേരത്തെ തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഞാനത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോവാണ്. ഇതാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ചത്, ഇപ്പം പിഴിഞ്ഞെടുത്തിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിവെള്ളത്തിൻ്റെ പകുതി ഭാഗം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചത്, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പുളി വേണം തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഇതിൽ കിടന്ന് ഒന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കിതിലോട്ട് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ശർക്കര പനി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് ഈത്തപ്പഴം കൂടി, ഈന്തപ്പഴം ഉണ്ടല്ലോ അതും കൂടി, ഡേറ്റ്സ് കൂടി ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 കപ്പ് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇടുന്ന ഡേറ്റ്സിൻ്റെ മധുരം അനുസരിച്ച് നമ്മളിപ്പോൾ ചേർക്കുന്ന ശർക്കരേൻ്റെ അളവിൽ മാറ്റം വരും. കാരണം നല്ല മധുരമുള്ളതാണെങ്കിൽ ഈ ചിലപ്പോൾ 1/2 കപ്പ് തന്നെ വേണ്ടി വരില്ല. നേരെ മറിച്ച് കുറച്ച് മധുരം കുറവുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ജാഗറി വേണ്ടി വരും, ശർക്കര കുറച്ചും കൂടി വേണ്ടി വരും. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പം ഈ മധുരം കൂടി ചേർന്നിട്ടാകുമ്പം പുളി ഇത്തിരി കുറവ് പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ആ പുളിവെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഇനി നമുക്കിതിലോട്ട് ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം കുറച്ചും കൂടി മധുരമാവും. അന്നേരം ചിലപ്പോൾ ഈ പുളിയും ഈ മധുരമൊന്നും നന്നായിട്ട് ബാലൻസായി പോവാതെ വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ എടുത്ത പുളിവെള്ളം മൊത്തം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെരിവെള്ളം നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇപ്പം പുളിവെള്ളം ചേർത്തിട്ട് അപ്പോൾ ഇനിയൊരു 2 മിനിറ്റ് നേരം കൂടി ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഉണ്ടാക്കുന്ന ഈ പുളിയിഞ്ചിക്ക് അത്യാവശ്യത്തിന് എരിവൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 4 പച്ചമുളകും ചേർത്തിട്ടുള്ളത്. പച്ചമുളക് അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. അപ്പം എരിവൊക്കെ ഉള്ളതാണെങ്കിൽ, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 or 2 തന്നെ ധാരാളമാണ്. പിന്നെ എരിവിൻ്റെ നിങ്ങൾക്ക് എത്ര, നിങ്ങളുടെ സ്പൈസ് ലെവൽ എത്രയാണെന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ. ഇത് അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 11 എണ്ണം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ നുറുക്കി വെച്ചതാണ്. ഇത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്ന ടൈപ്പായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു 5 മിനിറ്റ് നേരം അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ കുരുവെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ മുറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടാകുമ്പോൾ അത് എന്താ പറയുക, ശരിക്കും ഒരു ജ്യൂസി പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജ്യൂസി ആയിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പല ടൈപ്പ് ഡേറ്റ്സ് ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചൂടുവെള്ളത്തിലൊന്നും ഇടണ്ട കേട്ടോ. ഇതിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് ആയതുകൊണ്ട് മാത്രമാണ് ചൂടുവെള്ളത്തിൽ ഇട്ടത്. അപ്പം അങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ കുരു മാത്രം മാറ്റിക്കളഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ കിടന്ന് ഈ ഈത്തപ്പഴം ഈന്തപ്പഴം എങ്ങനെയാണെന്ന് പറയാം, അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒരു നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കുറുകിയിട്ട് നമുക്ക് ഈ പുളിയിഞ്ചി കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടുക്കി ഒടുക്കി ഒന്നും ചെയ്യില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊന്ന് നല്ല വെന്ത് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ട് മാറട്ടെ. കുറച്ച് സമയമെടുക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ടില്ലേ നമ്മൾ ചെയ്യുന്നുള്ളത്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അന്നേരം തന്നെ ഈ പുളിയിഞ്ചി നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് സോഫ്റ്റായി വെന്ത് നല്ല സോഫ്റ്റായി ഇതിലിങ്ങനെ ഞാൻ ഉടഞ്ഞുടഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിലൊടയാത്ത ഭാഗം ഞാനിങ്ങനെ ഉടച്ച് ചേർത്തിട്ടും കൂടിയുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ല തിക്കായിട്ട് നല്ലൊരു കുറുകിയ ഭാഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലും വേണമെങ്കിൽ ഇതിലും കൂടുതലായിട്ട് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുത്തോളൂ. പക്ഷെ നമുക്കത് പക്ഷേ ആ സദ്യയിലൊക്കെ നമുക്കിങ്ങനെ വിളമ്പുമ്പോൾ ഇത്തിരി ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിലോട്ട് വറുത്തി എടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ആദ്യം കടുക് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂണോളം തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പുളിയിഞ്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓണസദ്യയിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഡേറ്റ്സ് പുളിയിഞ്ചി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.